നമസ്കാരം ഏകം ന്യൂസിലേക്ക് സ്വാഗതം മാർ ആൻഡ്രൂസ് താഴത്ത് അപ്പസ്തോലിക് ഡെലഗേറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു സീറോ മലബാർ സിനഡിന്റെ ശുപാർശ പ്രകാരം വത്തിക്കാൻ നിയമിക്കുന്ന ഡെലഗേറ്റിനെ കോടതി വിധി വഴി അട്ടിമറിക്കാൻ മാർ താഴ്ത്ത് ശ്രമിക്കുന്നു അപ്പസ്തോലിക് ഡെലഗേറ്റിനെ വത്തിക്കാൻ നിയമിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് 50-50 കുർബാനയർപ്പണ രീതി എറണാകുളത്ത് നടപ്പാക്കണമെന്ന കോടതി വിധി സമ്പാദിക്കാൻ തീവ്രമായ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു തനിക്കാണ് 50-50 കുർബാന നടപ്പാക്കുന്നതിനുള്ള അധികാരമെന്നും തന്റെ അധികാരത്തെ വൈദികരും ദൈവജനവും അനുസരിക്കണമെന്നുമാണ് വാദം എന്നാൽ തർക്കത്തിലായിരിക്കുന്ന ഈ വിഷയം വത്തിക്കാന്റെ അന്വേഷണത്തിനും പഠനത്തിനും വിധേയമായിരിക്കുന്നതാണെന്നും അതുപ്രകാരം ഉടൻ തന്നെ മാർപ്പാപ്പ നിയമിക്കുന്ന ഡെലഗേറ്റ് ഇവിടെ വന്ന് പഠനം നടത്തിയ ശേഷം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമുള്ള വസ്തുതയെ കോടതിയിൽ നിരാകരിച്ചുകൊണ്ടാണ് വാദമുഖങ്ങൾ നിരത്തുന്നത് മാർ താഴത്തിന്റെ ആഭിമുഖ്യം മാർപ്പാപ്പയോടോ കോടതി വാദങ്ങളോടോ മാർ താഴത്ത് ലക്ഷ്യം വയ്ക്കുന്നത് കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ച ശേഷം അതുപയോഗിച്ച് ഡെലഗേറ്റിനെ സ്വാധീനിക്കുക എന്നതാണ് ഒരു രാജ്യത്തിന്റെ കോടതി വിധിക്ക് എതിരായി നടപടി വത്തിക്കാൻ സ്വീകരിക്കില്ല എന്ന കീഴ്വഴക്കത്തെ മറപിടിച്ചുകൊണ്ടാണ് ഈ കുൽസിത പ്രവർത്തനം മാർ താഴത്ത് ഇപ്പോൾ നടത്തുന്നത് ഫ്രാങ്കോ കേസിലും ഇതേ തന്ത്രമാണ് പ്രയോഗിച്ചത് കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച ശേഷം ജലന്ധർ ബിഷപ്പായി തുടരുന്നതിന് ശ്രമിക്കുകയായിരുന്നു എന്നാൽ അപ്പീല് മേൽക്കോടതി സ്വീകരിക്കുന്ന അവസ്ഥയിലാണ് വത്തിക്കാൻ അദ്ദേഹത്തെ നീക്കം ചെയ്തത് എങ്ങനെയെങ്കിലും താനാണ് അധികാരി എന്ന് കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച് ബസലിക്കയിൽ 50-50 കുർബാനയർപ്പിച്ച് ഡെലഗേറ്റിന്റെ നിയമനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ബസലിക്ക വികാരി ഫാദർ ആന്റണി നരിക്കുളവുമായി നടത്തിയ ചർച്ചയിൽ കോടതി വ്യവഹാരങ്ങൾക്കു വേണ്ടി ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ പൂതവേലയെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുമെന്നാണ് മാർ താഴത്തും സിനഡും പ്രസ്താവിച്ചത് ഈ ആവശ്യത്തിന് പിന്നാലെ രഹസ്യം ഇപ്പോഴാണ് ചുരുളഴിയുന്നത് ഫാദർ നരിക്കുളത്തെ നിർബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പിട്ടുവച്ചതിന്റെ ലക്ഷ്യവും ഇതുതന്നെയായിരുന്നു ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് ഒന്നെങ്കിൽ മാർ താഴത്തിന് കോടതി വ്യവഹാരം തുടരാൻ സിനഡ് മൗനാനുവാദം നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ സിനഡിന്റെയും മാർപ്പാപ്പയെയും ധിക്കരിച്ച് മാർ താഴത്ത് സ്വേച്ഛാധിപതിയായി പെരുമാറുന്നു ഇക്കാര്യത്തിന് സിനഡ് തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് സമാധാനത്തിന്റെയും ചർച്ചയുടെയും പാത സ്വീകരിച്ച് കുർബാന വിഷയത്തിൽ പരിഹാരത്തിന് ശ്രമം നടക്കുമ്പോൾ അതിനെയെല്ലാം അട്ടിമറിച്ച് തന്റെ അധികാരം താപിക്കാനുള്ള വ്യഗ്രതയിൽ നിന്നും മാർ താഴത്ത് പിന്മാറേണ്ടതാണ് ഇക്കാര്യത്തിൽ അതിരൂപത സംരക്ഷണ സമിതിയും അൽമായ മുന്നേറ്റവും തങ്ങളുടെ ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിച്ചു കഴിഞ്ഞു നന്ദി